അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവ്. അഞ്ചംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശം. അതേസമയം അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നത് വൈകിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആന്റണി ജിസ്ഡോർ ചേരുന്നു. ആന്റണി, വനംവകുപ്പിന്റെ പക്കൽ റേഡിയോ കോളർ ഇല്ലെന്നത് മിഷൻ അരിക്കൊമ്പന് ഒരു വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ വനംവകുപ്പിന്റെ പക്കലുള്ള റേഡിയോ കോളർ പറമ്പിക്കുളത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നും നമ്മൾ അറിയുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അൻസില, ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി പറമ്പിക്കുളത്തേക്ക് ആനയെ മാറ്റാം എന്നുള്ള, പറമ്പിക്കുളം കടുവ ടൈഗർ റിസർവിലേക്ക് മാറ്റാം എന്നുള്ള വിദഗ്ധ സമിതിയുടെ ആ ഒരു ശുപാർശ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ നിർദ്ദേശം, ഈ ആനയെ പിടികൂടിയ ശേഷം ഈ പറമ്പിക്കുളത്ത് വിടണം, അവിടെ റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയെ നിരീക്ഷണത്തിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അത് സംബന്ധിച്ച ഹൈക്കോടതിയുടെ ആ ഒരു ഇടക്കാല ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ആനയെ പിടിച്ച ശേഷം ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷണത്തിൽ വെക്കണം. അതുപോലെ തന്നെ ആന മദപ്പാട് പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിന് സർക്കാർ എല്ലാ സഹായവും നൽകണം. ഈ എറണാകുളം, ഇടുക്കി, പാലക്കാട് ഈ ആനയെ കൊണ്ടുപോകുന്ന മേഖലയിലെ ജില്ലാ കളക്ടർമാർ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഈ ആനയെ പോകുന്ന, ആനയെ കൊണ്ടുപോകുന്ന വഴിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി എത്രയും വേഗം ഇടുക്കിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ആവശ്യമായ പോലീസുകാരെ ഓരോ റോട്ടിൽ കോൺവേ ഉൾപ്പെടെ അവിടെ നിയോഗിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കോടതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ആനയെ പിടികൂടുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലും ആഘോഷങ്ങൾ പാടില്ല. പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ സെൽഫി എടുത്തോ ഒരു തരത്തിലുള്ള ആഘോഷങ്ങൾ പാടില്ല. ഈ ആനയെ പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുക്കുന്നതിനും അനുവദിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ നിലവിലെ ഈ പ്രശ്നങ്ങൾ, ഈ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രധാനപ്പെട്ട ഈ പഞ്ചായത്തുകളിൽ ഒരു കർമ്മസേന രൂപീകരിക്കണം. ആ കർമ്മസേന രൂപീകരിച്ച റിപ്പോർട്ട് 3 ആഴ്ചക്കകം കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്യുകയാണ് ചിന്നക്കനാലിലെയും ശാന്തൻപാറയിലെയും ജനങ്ങൾ. അരിക്കൊമ്പനെ ആ പ്രദേശത്തു നിന്ന് മാറ്റണമെന്നൊരു ആവശ്യമാണ് കാലങ്ങളായി അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ആ ആവശ്യം ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. പറമ്പിക്കുളത്ത് ആനയ്ക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് ഏറെ ഗുണകരമായ ഒരു മേഖലയിലേക്ക്, വനത്തിനുള്ളിലേക്ക് ആനയെ ഇപ്പോൾ മാറ്റാൻ അനുമതി നൽകിയിരിക്കുകയാണ് കോടതി. അവിടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള, ആനയ്ക്ക് ആവശ്യമായ എല്ലാ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ കോടതി അനുമതി നൽകിയിട്ടുള്ളത്. അതേസമയം ഈ നിലവിലെയും ദൗത്യം, ഈ ആനയെ പിടികൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൗത്യം അല്പസമയത്തേക്ക് കൂടി നീളുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈസ്റ്ററിന് ശേഷം ഈ ദൗത്യം നടപ്പാക്കാമെന്നുള്ളൊരു ധാരണയാണ് നിലവിലുള്ളത്. ഈ ആനയെ പിടിച്ച ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ചാണ് വനത്തിലേക്ക് വിടുന്നത്. നിലവിൽ വനംവകുപ്പിന്റെ പക്കലുള്ള റേഡിയോ കോളർ അവിടെ ഈ പറമ്പിക്കുളത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അവിടെ റേഞ്ച് ഉൾപ്പെടെ പ്രോബ്ലം, ഒരു പ്രശ്നങ്ങളുണ്ട്. അവിടെ ടവർ ഉൾപ്പെടെ, ഈ റേഞ്ചിന് ടവർ ഉൾപ്പെടെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ നിലവിൽ കയ്യിലുള്ള ഒരു റേഡിയോ കോളർ ഉപയോഗിക്കുക അസാധ്യമാണ്. പുതിയ ആധുനിക സംവിധാനങ്ങളുള്ള റേഡിയോ കോളർ ആവശ്യമാണ്. ഇത് അസാമിൽ മാത്രമാണ് ഈ റേഡിയോ കോളർ ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. അവിടെ നിന്ന് ഇത് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസം ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അപ്പോൾ അടുത്ത ഈസ്റ്ററിന് ശേഷം, അടുത്ത ആഴ്ചയോടുകൂടി ഈ മിഷനിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ വനംവകുപ്പിൻ്റെ ദൗത്യ സംഘവും അതുപോലെ തന്നെ കുങ്കിയാനകളും ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട്. നിലവിലുള്ള പ്രശ്നം ഈ റേഡിയോ കോളറിൻ്റെതാണ്. ആ റേഡിയോ കോളറും കൂടി എത്തിയാൽ ആ മിഷനിലേക്ക് കടക്കും. പിന്നീട് ആന വരുന്ന ഘട്ടത്തിൽ ആ ഇനി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മോക്ക് ഡ്രിൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇത്തവണ ഉണ്ടാകില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ വരുന്ന ഒരു വാർത്ത പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ടാണ്. പറമ്പിക്കുളത്ത് ഈ ആനയെ അവിടേക്ക് മാറ്റുന്നതിനെതിരെ, അരിക്കൊമ്പനെ അവിടേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. നെന്മാറ MLA കെ ബാബു ഇപ്പോൾ വനം മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒരു കത്ത് നൽകിയിരിക്കുന്നു. ഈ ആനയെ അവിടേക്ക് മാറ്റരുത്, കാരണം അവിടെ ജനവാസ മേഖലയുണ്ട്, ഈ റേഷൻ കട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയും ഉണ്ട്. അപ്പോൾ അരിക്കൊമ്പനെ അവിടേക്ക് മാറ്റരുതെന്നൊരു ആവശ്യം ഇപ്പോൾ നെന്മാറ ഈ പറമ്പിക്കുളം മേഖലയിലുള്ള ജനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ പറമ്പിക്കുളത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ഈ അരിക്കൊമ്പനെ അവിടേക്ക് കൊണ്ടുവരുന്നതിനെതിരെ ഒരു പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അൻസില, ആന്റണി, അതോടൊപ്പം തന്നെ വിദഗ്ധ സമിതിയുടെ ഉത്തരവ് പ്രകാരം അരിക്കൊമ്പൻ ഇപ്പോൾ മദപ്പാടിലാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് തുടർന്ന് വരുന്ന
അരിക്കൊമ്പനെ പറമ്പിക്കുളത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിഷന് ഒരു തടസ്സം സൃഷ്ടിക്കില്ലേ? ആന നിലവിൽ മദപ്പാടിലാണ് എന്നുള്ളതാണ്. പക്ഷേ അത് മയക്കുവെടി വെക്കുന്നതിന് തടസ്സമാകില്ല എന്നാണ് പറയുന്നത്. ഈ സമിതി റിപ്പോർട്ടിലും അത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതുകൊണ്ട് ഈ മദപ്പാട് ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് ആ മിഷനെ ബാധിക്കില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദപ്പാടുണ്ടെങ്കിലും മയക്കുവെടി വെക്കാം എന്നുള്ളത് തന്നെയാണ് നിലവിലെ തീരുമാനം. ഏതായാലും ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതൊരു തടസ്സമായി പറയുന്നില്ല. നിലവിൽ ഈ മിഷന് തടസ്സം ഈ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ ആധുനിക സൗകര്യങ്ങളുള്ള റേഡിയോ കോളർ കിട്ടേണ്ടതുണ്ട്. ആ റേഡിയോ കോളർ കിട്ടിയാൽ നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. മനസ്സിലായി? വ്യക്തമാണ് ആന്റണി. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവ്. അഞ്ചംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശം. അതേസമയം അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നത് വൈകിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വനം വകുപ്പിന്റെ പക്കൽ റേഡിയോ കോളർ ഇല്ലെന്നതാണ് മിഷൻ അരിക്കൊമ്പന് തടസ്സം. നിലവിൽ വനം വകുപ്പിന്റെ പക്കലുള്ള റേഡിയോ കോളർ പറമ്പിക്കുളത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ മിഷൻ അരിക്കൊമ്പൻ ഇനിയും വൈകിയേക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.